ചക്കക്കൂട്ടാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 വീക്സിനിടയിൽ ടിക്ടോക്ക് വീഡിയോസിലും ബാക്കി യൂട്യൂബ് ചാനൽസിലും വളരെയധികം ട്രെൻഡി ആയിട്ട് വരുന്ന ഡാൽഗോണ കോഫി ഞങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അപ്പോൾ ഇന്നൊരു ചേഞ്ചായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡാൽഗോണ കേക്കാണ്. ഡാൽഗോണ കേക്കിന് ബേസ് തയ്യാറാക്കാൻ നമുക്ക് എന്തൊക്കെ വേണമെന്ന് ഫസ്റ്റ് നോക്കാം. അതിനായി ഞാനിവിടെ 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 എഗ് യോക്ക്, 1 കപ്പ് മൈദ, 3 എഗ് വൈറ്റ്, 1/4 കപ്പ് പാല്, ഉപ്പും, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ കോഫിയും വെള്ളം കൂടി കലക്കി വെച്ചത്, കുറച്ച് ഓയില്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള എഗ് വൈറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ആദ്യം ലോ സ്പീഡിലും പിന്നെ കുറച്ച് ഹൈ സ്പീഡിലായിട്ട് എഗ് വൈറ്റ് ജസ്റ്റ് ഒന്ന് പതപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് പൗഡേർഡ് ഷുഗറിന് 1/2 കപ്പോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് എടുക്കാം. മറ്റൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എഗ് യോക്സ് ചേർത്ത് കൊടുക്കുക. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ആദ്യം ഈ എഗ് യോക്സ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതിലേക്ക് ബാക്കിയുള്ള 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോഫി, അത് വാനില എസൻസ് അല്ല താല്പര്യമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോഫി എടുത്തിട്ടുള്ളത് ജസ്റ്റ് 1/4 ടീസ്പൂണോളം വരുള്ളൂ. കോഫി ഒരു ടീസ്പൂണിൽ വെള്ളത്തിൽ കലക്കിയതായിരുന്നു അത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലാണ് എടുത്തത്, ആഡ് ചെയ്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പ് 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് നന്നായി അരിച്ചു വെച്ചതാണിത്. ഇതുകൂടി ഒരു മൂന്ന് പോർഷനായിട്ട് ഓരോ തവണയും ആഡ് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇത് തിക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പാൽപ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് പാലിന് കുറച്ച് ചേർത്ത് നന്നായി ഇതുപോലെ ഫോൾഡ് ചെയ്ത് തയ്യാറാക്കാം. നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ്സിലേക്ക് എഗ് യോക്കും ബാക്കി പൗഡേഴ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചുല വെച്ചോ സ്പാച്ചുല അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഇതുപോലെ പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ഓവണില്ലാതെയാണ് കേക്ക് ബേസ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പാനായിരുന്നു എൻ്റേത്, അതുകൊണ്ട് തന്നെ എൻ്റെ കേക്ക് കുറച്ച് ഫ്ലാറ്റായിരുന്നു. അപ്പോൾ അത് ഗ്രീസ് ചെയ്തെടുത്തിട്ട് കേക്ക് ബാറ്റർ അതിലേക്ക് ആഡ് ചെയ്ത് എയർ ബബിൾസൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ചെറിയ ഗ്യാസ് സ്റ്റൗവിൽ വളരെ ചെറിയ ഫ്ലെയിമിൽ 40 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാൽഗോണ കാൻഡി പ്രിപ്പയർ ചെയ്യാനാണ്. ഈ കാൻഡി എന്ന് പറയുന്നതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ, ഷുഗറും ബേക്കിംഗ് സോഡയും. ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒരു ചോപ്പ് സ്റ്റിക്ക് വെച്ച് ഈ ഷുഗർ മുഴുവൻ മെൽട്ട് ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. റെഡിഷ്നെസ് വരാതെ ഇതൊന്ന് മെൽട്ടാവുന്ന സ്റ്റേജിലാണ് നമുക്ക് എടുക്കേണ്ടത്.
അഥവാ മെൽറ്റായി റെഡിഷ് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പ് വരും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് മെൽറ്റായ ഉടനെ നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ആ സമയത്ത് ഇതിന് പെട്ടെന്നൊരു കളർ ചേഞ്ച് വരും. ഉടനെ തന്നെ അത് നമ്മൾ ഇതിന് മുന്നേ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ വെച്ചോ ഓയിൽ വെച്ചോ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഉടനെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇത് ഓയിൽ ചോക്ക പോലെ ഒരു ടേസ്റ്റുള്ള ഒരു ക്യാൻഡിയാണ്. ഇതിനെയാണ് ഡോൾഗാനോ ക്യാൻഡി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് കൊറിയയാണ്, കൊറിയൻ സ്വീറ്റാണിത്. അപ്പം ഇത് നമ്മളെ ഡാൽഗോണ ക്യാൻഡി ഇവിടെ ആയിട്ടുണ്ട്. ഇത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഹാർഡായിട്ടുണ്ടാവും. അതുമാത്രമല്ല ഇത് മെൽറ്റായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിൽ ഇത് വെക്കണം. മീൻവാൽ ഇത് നമുക്ക് കേക്കിനുള്ള ക്രീം, വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം ലോ സ്പീഡിലും പിന്നെ കുറച്ച് ഹൈ സ്പീഡിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഘട്ടം ഘട്ടമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം കുറച്ച് സ്റ്റിഫായതിന് ശേഷം നമുക്കിതൊന്ന് തണുപ്പിക്കാം. മീൻവൈൽ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡാൽഗോണോ സ്വീറ്റ്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് പൗഡർ ആക്കിയിട്ടെടുക്കണം. അതിനുശേഷം ഈ പൗഡറാണ് നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തിട്ട് ഐസിങ് പ്രിപ്പയർ ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ, അസംബിൾ ചെയ്യാൻ കുറച്ച് പീനട്ട്സും വേണം. അപ്പോൾ നമ്മളെ വിപ്പിംഗ് ക്രീം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 ആക്കാം, ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിക്കും ഐസിങ്ങിന് വേണ്ടിക്കും. അപ്പം പകുതിയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് പൗഡർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാൽഗോണോ പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് ഐസിങ് ചെയ്യാൻ പോകുന്നത്. ഈ കേക്കിൽ നമ്മൾ ഷുഗർ സിറപ്പിന് പകരം ചേർക്കാൻ പോകുന്നത് ഡാൽഗോണോ സിറപ്പാണ്. ഞാൻ 1/3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഡാൽഗോണോ പൗഡർ പൊടിച്ച് വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ മാറ്റി വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് മുഴുവൻ കട്ട പിടിച്ചു പോകും. അപ്പോൾ അങ്ങനെ സിറപ്പ് റെഡി ആയതിനു ശേഷം നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം. ഒരു കേക്ക് ഞാൻ 3 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേക്ക്. അതിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഡാൽഗോണോ സിറപ്പ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഐസിങ്ങിൻ്റെ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ലെയർ ചെയ്തതിന് ശേഷം അതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പീനട്ട്സും ഡാൽഗോണോ പൗഡറും ആഡ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ 3 ലെയറും ചെയ്തു. ഐസിങ് വെച്ചിട്ട് എഡ്ജസും ടോപ്പും കവർ ചെയ്തു. ഐസിങ് കംപ്ലീറ്റ് ആയതിന് ശേഷം കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രോസ്റ്റിങ് ചെയ്യാം. ഞാൻ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. നോസിൽ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഇതുപോലെ റോസസ് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിച്ച് വെച്ചതോ അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാൽഗോണ ക്യാൻഡീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമ്മളെ ഡാൽഗോണ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാൻഡിയാണ് ഇത്. അതിനെ കൊണ്ടുണ്ടാക്കുന്ന കേക്കും വളരെ ടേസ്റ്റിയാണ്. ക്യാൻഡീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അധികം കരിഞ്ഞു പോകാതെ നോക്കണം. റെഡിഷ് കളർ വരുന്ന സമയത്ത് കയ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.